ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈദ്യു സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ അപ്ലോഡിംഗ് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ചുമ്മാ ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് ഇടലല്ല കാര്യം, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കി കാണാനുണ്ട്. പുതിയ ഫീച്ചറൊക്കെ കിട്ടുമ്പോൾ ചിലവർക്ക് ഈ ഫീച്ചർ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വൈദ്യു സ്റ്റുഡിയോ അപ്ഡേറ്റ് ചെയ്യുക, എന്നിരുന്നാലേ കിട്ടുള്ളൂ. ഫീച്ചർ എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തും കാണിച്ചു തരുന്നുണ്ട്. വൈദ്യു സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നു. എന്നതിന് ശേഷം പ്ലസിന്റെ ചിഹ്നം കണ്ടു, ഏറ്റവും മുകളിൽ പ്ലസ് എന്നുള്ള ചിഹ്നം ഉണ്ട്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത്, ഇതിന് മുമ്പ് നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ യൂട്യൂബ് അപ്ലിക്കേഷൻ വഴിയായിരിക്കാം, ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടായിരിക്കാം. ക്രോം ബ്രൗസറിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് തമ്പനിയിൽ വയ്ക്കാം, ഡേറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവിടെ താഴെ തന്നെ അത് അപ്ലോഡ് നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രോം ബ്രൗസറിലൂടെ എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്, യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ ഈ ഒരു ഓപ്ഷൻ തരിക വഴി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ നമുക്ക് തമ്പനിയിൽ കൊടുക്കാൻ പറ്റും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുതിയ ഫീച്ചർ വന്നിരിക്കുന്നത്. പക്ഷെ ടൈറ്റില്, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും. എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീഡിയോ വരുന്നു. ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യണം കേട്ടോ, ചുമ്മാ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഇവിടെ പെൻസിലിന്റെ ചിഹ്നം, ഏറ്റവും മുകളിൽ പെൻസിലിന്റെ ചിഹ്നം കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തമ്പനെയിൽ, ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പനെയിലിന്റെ ഫോൾഡറിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ തമ്പനെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അപ്പൊ ഞാൻ ബാക്കിലോട്ട് പോകണം കേട്ടോ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തമ്പനെയിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടൈറ്റിൽ, ഇവിടെ ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4000 അവേഴ്സ്. ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ഫാമിലിക്ക് ആവശ്യം. ഓക്കെ, 4000 വാച്ച് ടൈം, ഓക്കെ, വാച്ച് അവേഴ്സ്. ഇത്തരത്തിൽ കൊടുത്ത ശേഷം ഇതിന് ഞാൻ ഇത്തരത്തിൽ കോപ്പി ചെയ്യും. ഞാൻ എപ്പോഴും ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഇതിനെ ഒന്നിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഈ ആഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഫസ്റ്റ് ഇത്തരത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസിനൊക്കെ ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. ഈ ആര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഒന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ സിമിലിയർ ആയിട്ട് തന്നെ വരാറുണ്ട് എല്ലാ വീഡിയോക്കും. അപ്പൊ ടൈറ്റിൽ നമ്മൾ സിമിലിയർ ആയിട്ട് കൊടുക്കില്ല, പല രീതിയിൽ വ്യത്യസ്തപരമായിട്ടാണ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ടൈറ്റിൽ എന്താണോ കൊടുത്ത് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഹാഷ്ടാഗ് ഇവിടെ കണ്ടോ, ഏറ്റവും താഴെ ഹാഷ്ടാഗ് ഉണ്ട്. ഈ ഒരു ഹാഷ്ടാഗില് ഏൺ മണി, മോണിറ്റൈസേഷൻ, ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഹാഷ്ടാഗ് ഒക്കെ നിങ്ങൾക്ക് ആഷ്ടിട്ട് കൊടുത്താൽ ഒരുപാട് ഹാഷ്ടാഗ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഉണ്ട്. ഇവിടെ താഴെ വരുന്നുണ്ടോ, നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്ന ഹാഷ്ടാഗ് ഇട്ടിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഹാഷ്ടാഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചൂസ് ചെയ്യുന്നത് നല്ലതാണ്, വീഡിയോയുടെ റാങ്കിങ് കിട്ടാൻ വേണ്ടി, വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഉപകരിക്കും. ഓക്കെ, പിന്നെ വിസിബിലിറ്റി, ഇവിടെ പ്രൈവറ്റ്, പബ്ലിക്, എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ അൺലിസ്റ്റഡ് ആക്കി വെക്കും. അതിനുശേഷം ഇവിടെ ബാക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇത്തരത്തിൽ അൺലിസ്റ്റഡ് ആയി. ഓക്കെ, വേറൊന്നുമില്ല, അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നിങ്ങളുടെ പബ്ലിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പബ്ലിക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മോണിറ്റൈസേഷൻ. ഇവിടെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ ഇവിടെ സെലക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ എന്നുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇത്തരത്തിലുള്ളൂ കേട്ടോ, ഓൺ എന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. പിന്നെ ബാക്കിലോട്ട് പോകുക. ഓക്കെ, പിന്നെ ഇവിടെ നോ, ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ല, അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, പിന്നെ ആഡ് ടു പ്ലേ ലിസ്റ്റ്, നിങ്ങൾ പ്ലേ ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും, പ്ലേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ്. ഓക്കെ, റിമിക്സ് ആക്കിയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അലോ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നോട്ട് അലോ, അതായത് നിങ്ങൾക്ക് വേണ്ടാമെന്ന് കൊടുക്കാം, നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ അലോ കൊടുത്തിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക്. ഓക്കെ, പിന്നെ ഇവിടെ കമൻസ് ഓഫ് ആക്കണോ ഓൺ ആക്കണോ. ഓക്കെ, കമൻസ് നിങ്ങൾക്ക് ഓൺ ആക്കാം കേട്ടോ, ഞാൻ ഓഫാണ് കാണുന്നത്, ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബാക്കിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇവിടെ നെക്സ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്, അപ്ലോഡ്. ഓക്കെ, അപ്ലോഡ് കൊടുക്കുകയാണ്. അപ്ലോഡ് കൊടുത്ത ശേഷം ഇവിടെ കണ്ടോ, അപ്ലോഡിംഗ് ആയി. അപ്പോൾ ഞാനിവിടെ അൺലിസ്റ്റഡ് ആണ് ആക്കിയിരിക്കുന്നത്, അതുകൊണ്ട് വീഡിയോ എന്താണ് നമ്മുടെ ഫാമിലിക്ക് പോവില്ല. പബ്ലിക് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം അവിടെ മോണിറ്റൈസേഷൻ ഓണായി, എല്ലാ കാര്യങ്ങളും ഓണായി. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്താ ചെയ്യുക, പബ്ലിഷ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന്. പബ്ലിക് ആക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പബ്ലിക് ആക്കിയിട്ടില്ല, അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, വീഡിയോ അപ്ലോഡിംഗ് നടക്കുന്നത്. ഇവിടെ ചെക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ആവാണ്ട് നമ്മുടെ വീഡിയോ പബ്ലിക്കൊക്കെ ആവും, നമ്മുടെ ഫാമിലിക്കൊക്കെ കാണാൻ പറ്റും. നമുക്ക് എത്രത്തോളം റീച്ച് കിട്ടുന്നുണ്ടോ, എത്രത്തോളം നമ്മുടെ ഫാമിലി കാണുന്നുണ്ടോ, ഈ ചെക്കിംഗ് കഴിയുന്നവരെയുള്ള, ചെക്കിംഗ് കംപ്ലീറ്റ് ആവുന്ന വരെയുള്ള ഡോളർ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല. അതാണ് ഇത്, ഈ ഒരു പോയിന്റ് നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് കിട്ടും.
അല്ലാത്തവർ അവർ വേഗം പോയി ഇതിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എൻ്റെ ഡോളർ കുറയുന്നു, എനിക്ക് ഡോളർ കിട്ടിയിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ഇത്ര 1000-2000 വ്യൂ ഒക്കെ വന്നാണ്, അത്രയും ഡോളർ 2000-3000 വ്യൂ വന്ന 1.5 ഡോളർ കിട്ടുന്ന അതൊന്നും കയറിയിട്ടില്ല എന്നുള്ള പരാതിയാവും. പിന്നെ അതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അബദ്ധം പറ്റില്ല. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ വീഡിയോ അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്സിംഗിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ എന്താണ് പബ്ലിക്കിന് കാണാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കാണാൻ പറ്റില്ല, കാരണം ഇവിടെ അൺലിസ്റ്റഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് പ്രോസസ്സിംഗ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സാധാരണ ഒരുപാട് പേര് പബ്ലിക് ചെയ്തിട്ട് ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കണ്ടോ, ചെക്കിംഗ്, ഈ ചെക്കിംഗ് കണ്ടോ, ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ആവണം, ചെക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയി 0 to ഇത്തരത്തിൽ വരുന്നത് കണ്ടോ, ഈ ചെക്കിംഗ് കംപ്ലീറ്റ് ആയ ശേഷമേ നമുക്ക് ഡോളർ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചെക്കിംഗ് 10 മിനിറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പബ്ലിക് ചെയ്താണെങ്കിൽ ഈ 10 മിനിറ്റ് നമ്മുടെ ഫാമിലി കാണും. ഓക്കെ, 10 മിനിറ്റും ഫാമിലി കണ്ടു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഡോളർ നമുക്ക് വരുമാനം കിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ലാസ്റ്റ് കൊണ്ടാണ് ഒരുപാട് പേര് പെട്ടെന്ന്, ഇതൊക്കെ ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമല്ലേ, പുതിയ ഓപ്ഷൻ വന്നതല്ലേ, ഇത് ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ലാസ്റ്റ് കണ്ടോ, ഇവിടെ 5% ആയിട്ടുള്ളൂ, 10 മിനിറ്റ് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 5% ഇനിയിപ്പോ 100% എത്തണമെങ്കിൽ, അല്ലെങ്കിൽ 10-20%, ഇത് പെട്ടെന്ന് ചിലപ്പോൾ അപ്ലോഡ് ചെക്കിംഗ് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇത് ചെക്കിംഗ് കഴിയുന്ന വരെയുള്ള ഡോളർ കിട്ടില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഇതിനെ ഞാൻ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് വീഡിയോ പ്രോസസ്സിംഗ് കൊടുക്കുന്നത്, ഓക്കെ, അപ്ലോഡിംഗ് പ്രോസസ്സിംഗ് കൊടുക്കുന്നത് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് എല്ലാം ക്ലിയർ ആയ ശേഷം, മോണിറ്റൈസേഷൻ്റെ ചെക്കിങ്ങിന്റെ എല്ലാം ഓപ്ഷൻ ക്ലിയർ ആയ ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ മതി. ഓക്കെ, ഇത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ വീഡിയോ പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം ഇതാണ്, വീഡിയോ അപ്ലോഡ് ചെയ്യുക മാത്രമല്ല പ്രോപ്പറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടിയാണ് നമ്മൾ പറഞ്ഞു തരിക. ഒരു ഓപ്ഷൻ, ഒരു അപ്ഡേറ്റ് വന്നത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുമ്പോഴാണ് നമ്മുടെ ഫാമിലിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ വൈറ്റ് സ്റ്റുഡിയോയിലൂടെ ഈ വന്ന അപ്ഡേഷൻ, അതായത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പുതിയ ഫീച്ചർ വന്നത് വളരെയധികം ഉപകാരമുള്ളതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിക്കാണണം, എങ്ങനെയൊക്കെ നോക്കിക്കാണണം എന്നുള്ളത് ഡീറ്റെയിൽ ആയി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഫീച്ചറൊക്കെ ഉപയോഗിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വീഡിയോ റീച്ച് കിട്ടട്ടെ. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല അപ്ഡേറ്റുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.